ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലേ, 2, 2 √2, 4 എന്ന് പറഞ്ഞ് പോണ ഒരു സീക്വൻസ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 128 എന്ന് പറഞ്ഞ ഈ നമ്പർ എത്രാമത്തെ ടേമിലാണ് വരുന്നത്, അതായത് ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എ എൻ എന്താണെന്ന് തന്നിട്ടുണ്ട്, 128 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ജി പി ബേസ്ഡ് പ്രോബ്ലംസ് ആണ് ഈ എക്സസൈസ് 9.3 അതുകൊണ്ട് തന്നെ ഇത് ജി പിയിലാണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇത് എ പി ആണോ ജി പി ആണോ എന്നൊക്കെ. ഇരിക്കുന്ന സീക്വൻസ് എ പി ആണോ ജി പി ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്ത് നോക്കാം, ബാക്കിയൊക്കെ നമുക്ക് ജി പി ആണെന്ന് വിചാരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജി പി ആണോ എന്ന് നോക്കാം. ഓക്കെ, ജി പി ആണെങ്കിൽ കോമൺ റേഷ്യോസ് ടേംസ് തമ്മിലുള്ള റേഷ്യോസ് സെയിം ആയിരിക്കും അല്ലേ. ഞാൻ എ ടു ബൈ എ വൺ ജി ആണ് പറയണത്, ഇവിടെ 2 √2 ആണ്, എ വൺ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇവിടെ 2 ക്യാൻസലായി പോയി, അപ്പോൾ നമുക്ക് √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്നത് ഇവിടെ √2 ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസിൻ്റെ റേഷ്യോ കണ്ട് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും, എ ത്രീ ബൈ എ ടു ആണ്. ഓക്കെ, അപ്പോൾ എ ത്രീ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, എ ടു എന്ന് പറയുന്നത് 2 √2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ √2 വരുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 4 √2 / 2 √2² എത്രയാണ്, ദറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ ഈ 2 × 2 = 4 ആണ്, അപ്പോൾ ഈ 4 ക്യാൻസലായി പോയി, അപ്പോൾ നമുക്ക് √2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഈ ടേംസിൻ്റെ റേഷ്യോ കണ്ടപ്പോഴും നമുക്ക് ആർ എന്ന് പറയുന്നത് √2 ആയിട്ട് തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്, ജി പിയിലാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ നിങ്ങളെപ്പോഴും വെരിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ √2 ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 128 എന്ന് പറഞ്ഞ നമ്പർ എത്രാമത്തെ ടേമിലാണ് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എ എൻ എന്ന് പറയുന്നത് എ ആർ റേസ് ടു എൻ മൈനസ് 1, ജനറൽ ടേം ഇതാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കുക, 128 ആണെന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താ, 2 ആണ്, ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്, √2 ആണ്. ഓക്കെ, √2 / n - 1 ദറ്റ് ഇസ് ഈക്വൽ ടു 128 എന്ന് കിട്ടി. ഓക്കെ, ഞാനിവിടെ ഈ 2 √2 രൂപത്തിൽ എഴുതാൻ പോകണം. ഓക്കെ, 2 എങ്ങനെയാണ് √2 രൂപത്തിൽ എഴുതുക, √2² 2. ഓക്കെ, അപ്പോൾ ഈ 2 പകരം ഞാൻ √2² എഴുതാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, √2² × √2 / n - 1 ഇസ് ഈക്വൽ ടു 128. ഓക്കെ, വീണ്ടും ഇവിടെ ബേസ് സെയിം ആണ്, ബേസ് സെയിം ആണെന്നു വെച്ചാൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ √2 / 2 + n - 1 ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 128. ഓക്കെ, അപ്പം ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, √2 / 2 n + 1 അല്ലേ, 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ n + 1 എഴുതി, ദാറ്റ് ഇസ് ഈക്വൽ ടു 128. ഓക്കെ, ഈ 128 എന്ന് പറയുന്നത് എന്താണ്, 2 → 7 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, √2 / n + 1 ഇസ് ഈക്വൽ ടു 2 → 7 എന്ന് കിട്ടി. ഓക്കെ, ഇനി 128 എന്ന് പറയുന്നത് 2 → 7 ആണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു 28 ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 2 എത്ര ടൈംസ് പോകും, ഇത് 64 times അല്ലേ. പിന്നെ 2 എത്ര ടൈംസ് പോകും, 32 അല്ലേ. പിന്നെ 2 എത്ര ടൈംസ് പോകും, 1 = 660 ആണല്ലോ. പിന്നെ 2 എത്ര ടൈംസ്, 8 times. പിന്നെ 2 = 4 times. പിന്നെ 2 = 2 times. പിന്നെ 2 = 1 times. ഓക്കെ, അപ്പോൾ എത്ര 2 കിട്ടി നമുക്ക്, 1, 2, 3, 4, 5, 6, 7. അതുകൊണ്ട് ഈ 128 നമ്മൾ എങ്ങനെ എഴുതും, 2 → 7 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ 2 എങ്ങനെ എഴുതാം, √2 / 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതുന്നത്, അപ്പോൾ ഇവിടെ ബേസ് സെയിം ആവും, ബേസ് സെയിം ആണെന്ന് വെച്ചാൽ പവേഴ്സും സെയിം ആണെന്ന് നമുക്കറിയാം അല്ലേ. 2 → n + 1 ഇസ് ഈക്വൽ ടു, ഈ 2 പകരം √2² ഇവിടെ → 7. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ ഇവിടെ എന്താകും, 2 × 7, 2 × 7 എത്രയാണ്, ദാറ്റ് ഇസ് 14 അല്ലേ. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയണത് സെയിം ആണ്, അപ്പോൾ നമുക്ക് പവേഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ n + 1 എന്ന് പറയണതും ഇസ് ഈക്വൽ ടു എന്താണ്, 14 ആണ്. അപ്പോൾ നമുക്ക് n എന്താണെന്ന് കിട്ടും, 14 - 1, ദറ്റ് ഇസ് ഈക്വൽ ടു 13. ഓക്കെ, അപ്പോൾ ഈ 13th ടേമിലാണ് 128 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 13 ഇസ് ഈക്വൽ ടു 128. സോ ദറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയാം, നമുക്ക് √3 ആണെന്നറിയാം അല്ലേ.
കോമൺ റേഷ്യോ അതെങ്ങനെ കാണാം? 3/√3 അല്ലേ. A2/A1 ദറ്റ് ഇസ് 3/√3. ഇപ്പോൾ റൂട്ട് ത്രീ ഇവിടെ വരുന്നത് അത്ര സുഖമില്ല, അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 3√3/√3 × √3 എത്രയാണ്? 3 ആണ്. അപ്പോൾ ഈ 3s ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് r എന്താന്ന് കിട്ടും? √3 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ r = √3 എന്ന് കിട്ടി. ഓക്കെ, ഇനി 729 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമിലാണ് വരുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ n = ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അപ്പോൾ an = 729 ആയിട്ട് എടുക്കുക. an എന്താണ്? an is a r raised to n - 1 that is equal to 729. എയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ എന്ന് പറഞ്ഞത് √3 ആണ് ആൻഡ് ആർ എന്ന് പറഞ്ഞതും √3 raised to എന്തുണ്ട് ഇവിടെ? n - 1 that is equal to 729. ഓക്കെ, ഇവിടെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും? 1+(n-1). അപ്പോൾ -1 ഉം +1 ഉം ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി ഇവിടെ എന്ത് വരും? √3 raised to n = 729. 3 raised to 6 ആണ് 729 അല്ലേ. അപ്പോൾ അറിയണ ആൾക്കാർക്ക് അങ്ങനെ എഴുതാം, അറിയാത്ത ആൾക്കാർ ജസ്റ്റ് 729 ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 ൽ എത്ര ടൈംസ് പോവും? 2, 4, 3 അല്ലേ. പിന്നെ 3 ൽ എത്ര ടൈംസ് പോവും? 8, 1. ഓക്കെ, 3 ൽ 27. ഓക്കെ, പിന്നെ 3 ൽ എത്ര ടൈംസ്? 9 ടൈംസ്. 3 ൽ 3 ടൈംസ്. 3 ൽ 1 ടൈം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 1, 2, 3, 4, 5, 6 ആണല്ലോ. അപ്പോൾ നമ്മൾ 29 എങ്ങനെ എഴുതാം? 3 raised to 6 എന്ന് എഴുതാം. ഓക്കെ, ദറ്റ് ഇസ് ഈക്വൽ ടു √3 raised to n. ഓക്കെ, ഇനി 3 നെ നമുക്ക് √3 ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ദറ്റ് ഇസ് ഈക്വൽ ടു √3² raised to 6. ഓക്കെ, ഈ 2 × 6 എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ √3 raised to n = √3 raised to എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവേഴ്സും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയേ? n = 12. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ KCE ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? ദറ്റ് ഇസ് ഈക്വൽ ടു 1/3 ആർ. കോമൺ റേഷ്യോ എന്താ? 1/9/1/3 അല്ലേ. A2/A1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1/9 × 3/1 that is equal to ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/3. ഓക്കെ, നമുക്ക് ആർ എന്ന് പറഞ്ഞതും 1/3 ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എ എൻ എന്താണെന്ന് തന്നിട്ടുണ്ട്? 1/19683 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എൻ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ എന്താണെന്ന് അറിയാം? a r raised to n - 1 that is equal to 1/19683. ഓക്കെ, എ എന്താണെന്ന് അറിയാം? 1/3 ആണെന്നറിയാം. 1/3 × ആർ എന്താണെന്ന് അറിയാം? 1/3 ആണെന്നറിയാം. raised to n - 1 is equal to 1/19683. ഓക്കെ, ഇവിടെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1/3 raised to 1+(n-1). അപ്പോൾ -1 ഉം +1 ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് കിട്ടി? 1/3 raised to n. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/19683. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 1/3 raised to n = 1/19683 എന്ന് എഴുതാം. 9 ആണ് ഈ വാല്യൂ എന്ന് അറിയണ ആൾക്കാർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, 1 9 6 8 3 ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 3 ൽ എത്ര ടൈംസ് പോവും? 3 ൽ 6 × 18 ആണ്. അപ്പോൾ ഇവിടെ ഒരു 1 വരും. പിന്നെ എത്ര വരും? 15 അല്ലേ. അപ്പോൾ ഇവിടെ 5 വന്നു, ഇവിടെ ഒരു 1 വരും. അപ്പോൾ ഇത് എത്ര ടൈംസാണ്? 6 × 18, പിന്നെ ഇവിടെ ഒരു 1. ഓക്കെ, അപ്പോൾ 3 ൽ വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്ത് 2 ടൈംസ്, 3 ൽ 1 ടൈംസ്. ഇവിടെ എന്ത് വരും? 2 26. എത്ര ടൈംസ് പോവും? 8. പിന്നെ ഇവിടെ 2 വരും. അപ്പോൾ 21 എത്ര ടൈംസ് 7 അല്ലേ. വീണ്ടും 3 ൽ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 21 7 ടൈംസ്, 2 ടൈംസ് 9 ടൈംസ് അല്ലേ. പിന്നെ 3 ൽ എത്ര ടൈംസ് 7? 2 43. നമ്മൾ കുറച്ച് നേരം ചെയ്തത് അല്ലേ. 3 ൽ എത്ര ടൈംസ് 81. ഓക്കെ, 3 ൽ 27 ടൈംസ്, 3 ൽ 9 ടൈംസ്, 3 ൽ 3 ടൈംസ്, 3 ൽ 1 ടൈം. ഓക്കെ, അപ്പോൾ എന്തോരം 3 കിട്ടി? 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളിനെ 3 raised to 9 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/3⁻ ഇസ് ഈക്വൽ ടു 1/3⁻. ഓക്കെ, അപ്പം നമുക്ക് എൻ എന്താന്ന് കിട്ടും? എൻ ഇസ് ഈക്വൽ ടു, ഇവിടെ ബേസ് സെയിം ആണ്, അപ്പോൾ പവേഴ്സും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ നമ്പർ -2/7, -7/2 ആർ ഇൻ ജി പി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, അത് ജി പിയിലാവണമെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ജി പി ഒന്ന് എഴുതാം. -2/7, -7/2. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സീക്വൻസ് ജി പിയിലാവണമെങ്കിൽ അതിൻ്റെ റേഷ്യോസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്താൽ നമുക്ക് അല്ലേ, അപ്പോൾ ആർ എന്ന് പറയുന്നത് a2/a1 ആയിരിക്കും, ദാറ്റ് ഇസ് ഈക്വൽ ടു a3/a2 ആയിരിക്കും അല്ലേ. a2/a1 എന്ന് പറയുന്നത് a3/a2നോട് ഈക്വൽ ആയിരിക്കും ആണല്ലോ. ഇവിടെ a2 എന്ന് പറയുന്നത് എക്സ് ആണ്, a1 എന്ന് പറയുന്നത് എന്താ? -2/7. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു a3 എന്ന് പറയുന്നത് -7/2 ആണ്, a2 എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? -7/2 - -2/7. ഓക്കെ, അപ്പോൾ 2 ക്യാൻസലായിപ്പോയി, 7 ഉം ക്യാൻസലായിപ്പോയി. മൈനസ് കിട്ടും നമുക്ക് 1 കിട്ടും, മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്താന്ന് കിട്ടും? ദറ്റ് ഇസ് ഈക്വൾ ടു +(-√1) ദറ്റ് ഇസ് ഈക്വൾ ടു +(-1). അപ്പോൾ എക്സ് എന്തായിരിക്കും? +(-1). ഓക്കെ.